നിങ്ങളെ പേരെന്താ? എന്റെ പേര് സുധീഷ് ചെറ്റക്കണ്ടി. നിങ്ങള് നോമ്പ് എത്ര വർഷം എടുക്കുന്നത്? ഞാൻ 17 വർഷം പൂർത്തിയാക്കി 12ാമത്തെ വർഷം ഷട്ടാക്കാൻ നോക്കുന്നുണ്ട്. നോമ്പിനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഒരു നോമ്പെടുക്കുന്ന ഒരാളെ ഒരു പുണ്യമാസമാണ്, എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനം മാസമാണ്, ഒരാളെ വിശപ്പും പട്ടിനും അറിയുന്ന ഒരു മാസമാണ് റംസാൻ. ഒരു മാസം ഞാൻ നോമ്പെടുക്കാറുണ്ട്, അല്ലാണ്ട് പിന്നെ സുന്നത്തോമ്പ് തേച്ച് ഞാൻ എടുക്കാറുണ്ട്, പിന്നെ മുഹറം 9 എടുത്ത്, അത് ഞാൻ റജബിരുത്തി അതും എടുക്കും, അത് ഞാൻ ബറാത്ത് എടുക്കും, അത് ഞാൻ പറത്ത് 30 എടുത്തിട്ട് 6 വൈനോമ്പ് അതും എടുക്കും, 2 അറഫ നോമ്പ് എടുക്കും. എല്ലാ നോമ്പെടുക്കും. പതിനേഴ് വർഷം പൂർത്തിയാക്കി 12ാമത്തെ വർഷം സ്റ്റാർട്ടാക്കി. അപ്പൊ ഈ വർഷത്തെ അടുത്ത മാസം നോമ്പ് വരുന്നുണ്ട്, അത് കൊടുക്കും. നോമ്പ് വെച്ചാൽ ഞാൻ മരിക്കുന്നില്ല, നോമ്പ് എടുക്കും. ഞാൻ 13 വർഷം ഞാൻ എന്റെ ഇവിടെ നോമ്പോറ കഴിക്കുന്നത്, സമൂഹ നോമ്പോറ. റംസാൻ 25ാം തീയതി 100ആം ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. 100ആം ഭക്ഷണം അവിടെ അത് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക്, എന്റെ ചുറ്റുപാടുത്തുള്ള ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക്. 13 കൊല്ലം ഞാൻ സക്കാത്ത് ഫണ്ട് 1000 രൂപ കൊടുക്കുന്നത്. 13 വർഷം സക്കാത്ത് കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക്. എനിക്ക് വെച്ച നാട്ടിൽ മത സഹോദരനാണ് എന്നെ ഏറ്റെടുത്ത് എന്റെ ഉദ്ദേശം. എല്ലാവരും നല്ല സഹോദരന്മാരായിട്ട് സഹോദരമായിട്ട് കഴിയുക, നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്ന് പ്രാർത്ഥനയോടൊപ്പം അക്രമം രാഷ്ട്രീയം നാടിനെ മാത്രം വഷക്കാൻ കൂടിയാണ് സ്തുതിച്ചിട്ട് കണ്ടി. മതസൗഹാർദ്ദം നിലനിർത്താനോ? തീർച്ചയായിട്ടും. അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതെ, എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും ആഗ്രഹിക്കുന്നു. അതെ അതെ, അലഹമ്മദില്ല. അറബി സംസാരിക്കുന്നു? അറബി കുറയില്ല, 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം, കേരളത്തിൽ പുറത്തായാലും പോയില്ല. എങ്കിലും അറബി, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നിവ സംസാരിക്കും. അറബിയിൽ 1 മുതൽ 1,000,000 വരെ എണ്ണും. ലക്ഷം വരെ എണ്ണും. വാഹദ് ഇത്തീൻ ദലാസ അർബ ഹംസ സിത്ത സുബ തമാൻ തിസാസറ ഇഷറൂൻ ഇഷറൂൻ തലാത്തീൻ അറബിൻ ഹംസീൻ സിത്തീൻ സുബൈൻ തമാൻ തിസി മിയ അലിഫ് അസറഫ്. അറബി എങ്ങനെ പഠിച്ചത്? എന്റെ വീട്ടിലത്തെ അമ്മദ് എന്ന് പറഞ്ഞ ആളുടെ ഓരോ ഓടിച്ചത്. അറബി സംസാരിക്കാൻ അറിയാം? കുറയില്ല. എന്റെ ഫോൺ നമ്പർ 86 06 7 4 9 4 35. എല്ലാവരും വിളിക്കണം കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും.